ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ടൈറ്റാനിക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് നടക്കുന്നത് കാണാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്രോ കാണൂല, കാരണം അവിടെ നമ്മൾ പറഞ്ഞ് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴും വീഡിയോ ഉണ്ട്. അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ വേൾഡ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലാണ് ഈ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോഴേ സ്ഥലം പറഞ്ഞിവിടുത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലുലുമാളിൻ്റെ അടുത്തുള്ള വേൾഡ് മാർക്കറ്റിൽ വന്നാൽ മതി. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ലുലുമാളിൻ്റെ ഫ്രണ്ട് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റോഡാണ്, ഇനി റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് പോകാൻ. അപ്പോഴേ നിങ്ങൾ നടക്കുമ്പം ഇങ്ങനെ നടന്നു പോകുന്നത് ഈ ഒരു പാലത്തിൽ കൂടെ കയറി പോകണതാണ്. ടൈറ്റാനിക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്നേ കാണാൻ പറ്റുള്ളൂ. ഇനി അതിനകത്തോട്ട് കയറി പോകണം. നമ്മളിപ്പോൾ ഉള്ള റോഡിലാണ്, അതിൻ്റെ എൻട്രൻസ് ആ ഭാഗത്താണ്. അതിലൂടെ വേണം അകത്ത് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈറ്റാനിക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബോഡി എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത് കേട്ടോ. ജാക്കും റോസും ഒക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പാസ് എടുത്ത ആളുകൾ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ആനിതാ ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോഴിനി നമ്മൾ അതിനകത്തോട്ട് പോകണം. അപ്പോൾ ടൈറ്റാനിക്കിനകത്തോട്ട് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ അതാ ഇതാണ്, ടൈറ്റാനിക് എക്സിബിഷൻ ടിക്കറ്റ് കൗണ്ടർ അതാ ഈ ഭാഗത്താണ്. വൈകുന്നേരം 5 മണി മുതലാണ് പാസ് കൊടുത്ത് തുടങ്ങുന്നത്. എത്ര മണി വരെ ഉണ്ടെന്നുള്ളത് ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ ആനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം ഫുൾ ടിക്കറ്റ് എടുക്കണമെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ടിക്കറ്റ് കൊണ്ടുവന്ന് നമുക്ക് ആ ഭാഗത്ത് കൊടുക്കണം. അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തത് അകത്ത് കയറിയിട്ടുണ്ട്. അമ്യൂസ്മെന്റ് പ്രസൻസ് ടൈറ്റാനിക് എക്സിബിഷൻ. നമ്മളിപ്പം ഫസ്റ്റ് ക്ലാസ് എൻട്രൻസിലാണ് നിൽക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫീസറിൻ്റെ ആ ഒരു ഇവിടെയാണ് പറഞ്ഞ റൂമും കാര്യങ്ങളൊക്കെ. ക്യാപ്റ്റൻ സ്മിത്തും കമാൻഡർ എഡ്വേർഡ് ജോണൊക്കെ ഇവിടെയാണ് ഉള്ളത്. പറഞ്ഞൊരിക്കൽ കാണാം, പുള്ളി ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിങ്ങനെ അടുത്ത നിലയിലോട്ട് പോവുകയാണേ. ജെയിൻ്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിള്ളേരെയൊക്കെ ആകർഷിക്കണ്ടേ. അപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും കയറാൻ പറ്റുന്നത് തന്നെയാണ് ജെയിൻ്റ് വീല്. എന്ന് വെച്ചാൽ ജാക്കൊക്കെ ഓടിയ സ്ഥലം അതിലൂടെയാണ് നമ്മളിപ്പോൾ അതാ ഇങ്ങനെ നടന്നു പോകുന്നത്. കപ്പിയത്തായിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന സ്ഥലം. ജാക്കും റോസും കൂടെ മറ്റേ കടലിൽ ചാടാൻ പോയില്ലേ ചേ, റോസ് കടലിൽ ചാടാൻ പോയപ്പം ജാക്ക് രക്ഷിച്ച സ്പോട്ടാണ് കേട്ടോ അവിടെ. അവിടെ നിൽപ്പുണ്ട് അവർ, പക്ഷേ അത് റോഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. അത് ചെറിയൊരു കാർഡ്ബോർഡിൽ എന്തോ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ഫോട്ടോയാണ്, അല്ലാതെ ഇതിൽ മെയിനായിട്ട് കാണാമൊന്നുമില്ല. ആനിക്ക് അവിടെ ചെന്നിട്ട് ആനിക്കും ആ കപ്പിത്താനാവണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുകയാണ്. ഓടിച്ചോ ആ ഇതിലിരുന്നോ. ആദ്യം ഒരു പടി കയറി, ഇപ്പം ആ അടുത്തൊരു പടി ഇറങ്ങി ഇതാ താഴോട്ട് പോവുകയാണ്. മിക്കവാറും കടലിൽ കൊണ്ടുവന്ന് താക്കുന്നാണ് തോന്നുന്നത്. ജെയിംസ് കാമറോണിൻ്റെ ഒക്കെ ഫോട്ടോ ഇപ്പോൾ ടൈറ്റാനിക് സിനിമയെന്ന് പറയുമ്പോൾ തന്നെ രണ്ടുപേരെ ഓർമ്മിക്കണമെങ്കിൽ അത് ഇവർ രണ്ടുപേരായിരിക്കും ആദ്യം ഓർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ആ ജെയിംസ് കാമറോണിനെയൊക്കെ ആലോചിക്കുള്ളൂ. കാരണം പുള്ളിക്കാരൻ്റെ ഒരു ബ്രഹ്മാണ്ട ചിത്രം തന്നെയാണ് ഈ ടൈറ്റാനിക് എന്ന് പറയണത്. അപ്പോൾ അത് അത്രയും അടിപൊളിയായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ടൈറ്റാനിക് കാണാൻ വന്നത്. ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് അവർ എന്തോന്ന് വെള്ളം ഓടിച്ചതിന് ശേഷം ജാക്കും അവൻ്റെ കൂട്ടുകാരനും കൂടെ ഓടിയ സ്ഥലം. ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പക്ഷേ എല്ലാം മറ്റേ ചെറിയ സ്ട്രിപ്പ് ലൈറ്റുകളാണ്, എന്നാലും അടിപൊളി.
നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൽ പോയി അപകടം സംഭവിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട റോസ് ഇതാണ്. എന്റെ റോസ് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണോ? എന്ത് ചെയ്തു? കുറച്ച് നേരം കൊണ്ട് പറയാനാണ് ജാക്കിൻ്റെ റോസിൻ്റെ ഇടയ്ക്ക് ചെന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. നല്ല രണ്ട് ഫോട്ടോയും കൂടെ എടുത്തു കൊടുക്കട്ടെ. രസമുണ്ട് കേട്ടോ കാണാൻ. കാർപ്പറ്റാണ്, കാർപ്പറ്റ് വിരിച്ചാണിട്ടിരുന്നത്. അതിലൂടെയാണ് നമ്മൾ നടന്നു പോണത്. പക്ഷേ ഇതിനകത്ത് ചൂടെന്ന് പറയില്ല, ചെറിയ ചെറിയ രീതിക്കുള്ള ചൂടേ ഉള്ളൂ. കാരണം എല്ലായിടത്തും ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്നും കപ്പലിലെ മറ്റൊരു സൈഡിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പടം വര ചെമ്മുറി, റോസിന്റെ പടം വര ചെമ്മുറിയാണ് കേട്ടോ. അതായത് ജാക്ക് അവിടെ കഷ്ടപ്പെട്ടിരുന്ന് പടം വരച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാക്കിനെ. ഇനി നമ്മൾ ജാക്കിനെ കുറച്ചു നേരം പടം വരയ്ക്കാൻ വേണ്ടി ഇട്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടാ. ജാക്ക് പടം വരയ്ക്കട്ടെ അവിടെയിരുന്നു. ഓ, ഇതിനകത്ത് അത്യാവശ്യം പോപ്കോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ആ സിനിമ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് ഏത് വഴിക്ക് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും കിട്ടും കോപ്പിറൈറ്റ്. ഈ പൊട്ടിത്തകർന്നു പോയ ടൈറ്റൻ ഉണ്ടല്ലോ, ടൈറ്റൻ സബ്മറൈൻ ക്രൂ, അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോസിൻ്റെ മാല കണ്ടുകിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ശരിക്കും ടൈറ്റാനിക്കിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഫോട്ടോ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ടൈറ്റൻ എന്ന് പറയുന്ന സബ്മറൈൻ താഴോട്ട് ഇറക്കിയത്. അത് പൊട്ടിത്തകർന്നത് എല്ലാവർക്കും അറിയാം. ഇതാണ് ശരിക്കുള്ള ടൈറ്റാനിക്കിൻ്റെ ഒരു ചെറിയ മിനി വെർഷനായിട്ട് പറയണ. ഈ ഒരു സാധനത്തിനാണ് ഇവിടെ ഇപ്പോൾ ഇവർ കാർഡ്ബോർഡും മറ്റേ എന്തോന്ന് പ്ലൈവുഡ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ടൈറ്റാനിക് തകർന്ന് പകുതി വെള്ളത്തിൻ്റെ അടിയിൽ ആയതിനു ശേഷം ജാക്കും റോസും കൂടെ ഐസിൽ കിടക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സീൻ, അതാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ അതിനകത്ത് നിന്ന് ഇറങ്ങി അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ജെയിൻ്റ് വീലും കാര്യങ്ങളൊക്കെ ഉള്ളത്. തകണ്ട ഇനി ഇതിലേ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റും. ഇവിടെ ലോക്കാണ്. അപ്പോൾ ഇതിലേ നമുക്ക് പോയതിന് ശേഷം വെളിയിൽ ഇറങ്ങിയിട്ടായിരിക്കും ഈ ജെയിൻ്റ് വീലിൻ്റെ അടുത്തോട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. താജ്മഹൽ, അതുപോലെ തന്നെ പിരമിഡ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലോകപ്രശസ്തമായ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ ഫോട്ടോയിൽ അവർ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോഴേ ആനീനെ ഇനി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുമ്പോൾ ഞാൻ കണ്ട, ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കയറി പോകും, തിരിച്ചു കൊണ്ടുവരാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പൊട്ടിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. പൊട്ട് കൊണ്ടപോനും പൊട്ട്, ഒരു സൈഡ് ഫുള്ള് പൊട്ട് മാത്രമേ ഉള്ളൂ കേട്ടാ, മൊത്തം പൊട്ട് മാത്രമേ ഉള്ളൂ. ഈ സിനിമ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവർക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരണക്കിണറുണ്ട്, ജയിൻ്റ് വീലുണ്ട്, അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് സ്പോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഗെയിം സോണുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പാത്രമൊക്കെ അടുക്കി വെച്ചിട്ട് പന്തെടുക്കണത്. അങ്ങനെ നമ്മൾ ടൈറ്റാനിക്കൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാ. വേൾഡ് മാർക്കറ്റിൽ തന്നെയാണുള്ളത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ലുലു മാളിലോട്ടാണ് പോകുന്നത്. ലുലു മാളിൽ പോകാൻ മാനുണ്ട്, ചിലപ്പോഴേ പോകുള്ളൂ. കാരണം ഇപ്പം തന്നെ 8 മണിയായി. കാണാനൊക്കെ ഉണ്ട്, അത്യാവശ്യം അടിപൊളിയല്ലേ. ആ സിനിമയിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് ഓർത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോഴേ വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, 5 ആം തീയതി തുടങ്ങിയാണ്, ഇന്ന് 26 ആയി. ഇവിടെ വരാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണുക, അടിപൊളിയായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. 100 രൂപയേ ഉള്ളൂ.